നമസ്കാരം വിസ്മയയ്ക്ക് മറ്റ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കഥ ഇറക്കാമെന്ന് കിരണിന്റെ സഹോദരി ഭർത്താവ് ഫോണിൽ സംസാരിക്കുന്നത് ഡിവോഴ്സ് ആയാലുള്ള നാണക്കിടിനെ പറ്റി പറഞ്ഞ് കിരണിനെ സമാധാനിപ്പിക്കാൻ മാത്രമായിരുന്നു എന്ന വാദവുമായി പ്രതിഭാഗം ഈ ശബ്ദരേഖ കോടതി തെളിവായി സ്വീകരിച്ചു എന്ന പ്രചാരണം തെറ്റാണ് ഈ ശബ്ദരേഖയുടെ ആരംഭം മാത്രമാണ് കോടതിയിൽ കേൾപ്പിച്ചത് ഇതിൽ സംസാരിക്കുന്നത് ആരൊക്കെയാണ് എന്ന് കോടതി കിരണിന്റെ അമ്മയോട് ആരാഞ്ഞു ശബ്ദം കിരണിന്റെയും മകളുടെ ഭർത്താവ് മുകേഷിന്റെയും ശബ്ദമാണ് എന്ന് കിരണിന്റെ അമ്മ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് തന്റെ അച്ഛൻ വിസ്മയുടെ അച്ഛൻ ത്രിവിക്രമൻ നായരോട് സംസാരിച്ചിരുന്നുവെന്നും എന്നാൽ ബന്ധം പിരിച്ചുവിടാനാണ് അയാൾക്ക് താല്പര്യമെന്നും മുകേഷ് കിരണിനോട് പറയുന്നതായിട്ടാണ് ശബ്ദരേഖയിലുള്ളത് വിവാഹം വിളിക്കുന്നതിന് ഒൻപതാം തീയതി ത്രിവിക്രമൻ നായർ കിരണിന്റെ വീട്ടിൽ വരുമെന്നും അന്ന് ഇക്കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞുവെന്നും കൂട്ടിച്ചേർത്ത മുകേഷിനോട് അതുവരെ പോകില്ലെന്നും ഒൻപതാം തീയതി വിസ്മയ്ക്ക് പരീക്ഷയുണ്ട് എന്നും അവർ താല്പര്യമില്ലെങ്കിൽ അന്ന് ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവിടുമെന്നും കിരൺ പറയുന്നുണ്ട് ഡിവോഴ്സിനായിട്ടാണ് വിസ്മയുടെ വീട്ടുകാർ ശ്രമിക്കുന്നത് എന്നും അവർക്ക് താല്പര്യം എത്രയും വേഗം വിസ്മയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടാനും മുകേഷ് കിരണിനെ ഉപദേശിക്കുന്നു തനിക്കിതിൽ പ്രശ്നമില്ലെന്നും എന്നാൽ നാട്ടുകാരോട് എന്ത് പറയുമെന്നാണ് ആശങ്കയെന്നും കിരൺ പറയുമ്പോൾ അവർ പറയും പോലെ തന്നെ നമുക്ക് പറയാമെന്നും അവൾക്ക് വേറെ കണക്ഷൻ ഉണ്ട് എന്നും കഥയിറക്കാമെന്നും മുകേഷ് പറയുന്നു എന്നാൽ ആ ഭാഗം മാത്രം മുറിച്ചെടുത്ത് ഗാർഹിക പീഡനത്തെ ന്യായീകരിക്കാൻ വിസ്മയ്ക്ക് വേറെ ബന്ധമുണ്ട് എന്ന് കഥയിറക്കാമെന്ന് പറഞ്ഞു എന്ന് എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം വിസ്മയ്ക്കെതിരെ ദുഷ്പ്രചാരണം നടത്തണമെന്ന ഉദ്ദേശത്തോടെയുള്ള പരാമർശമല്ലാതെന്നും ഭാര്യ സഹോദരനെ ആശ്വസിപ്പിക്കാനായി മുകേഷ് ആ സാഹചര്യത്തിൽ പറഞ്ഞതാണ് അതെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം ആ ഫോൺ സംഭാഷണത്തെ ദുരുപയോഗം ചെയ്യുന്നതായും അവർ പരാതിപ്പെടുന്നു താൻ വിസ്മയുടെ വീട്ടുകാരോട് സ്ത്രീധനമൊന്നും ചോദിച്ചിട്ടില്ലെന്നും വിസ്മയുടെ അച്ഛനാണ് പണം വാഗ്ദാനം ചെയ്തത് എന്നുമാണ് കിരൺ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് മാത്രമല്ല കാണുമ്പോഴൊക്കെ പണം പലതും ആവശ്യമുണ്ടോ എന്ന് ത്രിവിക്രമൻ നായർ ചോദിക്കാറുണ്ടായിരുന്നു ചോദിക്കുകയും കിരൺ പറയുന്നു വിസ്മയുടെ കുടുംബം സ്ത്രീധനപീഡന പരാതി നൽകിയാൽ വിസ്മയ്ക്ക് വിവാഹേതര ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ ഭർത്താവ് കിരൺ തീരുമാനിച്ചിരുന്നു എന്നതിന് തെളിവ് എന്ന നിലയിൽ തന്നെയാണ് വിസ്മയുടെ ഭർത്താവ് കിരണും കിരണിന്റെ ആളിയൻ മുകേഷും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണം വിലയിരുത്തപ്പെട്ടത് ഈ സംഭാഷണങ്ങൾ കേസിൽ നിർണായക തെളിവായി മാറാനും സാധ്യതയുണ്ട് എന്നാൽ ഈ ശബ്ദരേഖയിലെ വ്യക്തികൾ ആരെന്ന് പരിശോധിക്കുകയല്ലാതെ മാർക്ക് ചെയ്ത് തെളിവായി സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രതിഭാഗം വാദിക്കുന്നു സ്ത്രീധനത്തിന് വേണ്ടി കിരൺ വിസ്മയെ ആസൂത്രിതമായി പീഡിപ്പിക്കുകയായിരുന്നു എന്ന വാദത്തിന് തെളിവായിട്ടാണ് പ്രോസിക്യൂഷൻ ഈ ഫോൺ സംഭാഷണത്തെ അവതരിപ്പിച്ചത് വിസ്മയ്ക്ക് ഓടുന്ന വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ചാടാനുള്ള പ്രവണതയുണ്ട് എന്ന കാര്യവും സംഭാഷണത്തിൽ കിരൺ സ്ഥിരീകരിക്കുന്നു ഇതിനു മുൻപ് ത്രിവിക്രമൻ നായരും സമ്മതിച്ചിരുന്നു കിരണിന്റെ ഫോണിലെ എല്ലാ സംഭാഷണങ്ങളും ഓട്ടോമാറ്റിക്കായി റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു ഇക്കാര്യം കിരൺ അറിഞ്ഞിരുന്നില്ല വിസ്മയുടെ ആത്മഹത്യയ്ക്ക് ശേഷം പോലീസ് കിരണിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ച ഘട്ടത്തിലാണ് ഈ സംഭാഷണങ്ങളെല്ലാം കണ്ടെത്തിയതും ഈ കേസിലെ നിർണായക തെളിവായി മാറുന്നത് എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്